ആളാരാണ്? മോഹൻ. സ്ഥലം? കുറച്ച് ദൂരെ. ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് മണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്പക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാശിന് നുമ്പ പണി. കയ്യാ കാല. കയ്യാണെ പണി ഈസിയാ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കപൂർ സൈസ് കൊട്ടേഷനും നുമ്പ അറ്റൻഡ് ചെയ്യും ഞാൻ. സ്കീമാണല്ലേ, എന്താടാ പോലീസാണ? അല്ല, ഞാൻ എനിക്കൊരു ചാൻസ്. ചാൻസ് വയ്ക്കാൻ എന്താണ് ഇത് സിനിമ? അല്ല പുസ്തല്ലേ, കളി നുമ്മക്കട കോട്ടിൽ വേണ്ട. ഞാൻ കളിയായിട്ട് ചോദിച്ചല്ല. ഞാൻ നിങ്ങളോട് ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ, ആലമ്പ സിനിമ പേര് പറഞ്ഞ് കളിക്കണ. അല്ല, ഞാൻ ശരിക്കും ഇവിടെ ആയിക്കോളാ. ഹലോ. ഹലോ മോനേട്ടാ. ഹലോ ഹലോ, ഞാൻ സാവിത്രിയാ. ഹലോ ഹലോ മോനേട്ടാ. ഒന്നുമില്ല. എന്താ മോനേട്ടാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ തിരക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അച്ഛോ, എന്തോ കേട്ടില്ല. വണ്ടിപ്പെട്ട സാജി പണ്ടാരോടിക്ക് പോയെന്ന് വിചാരിച്ചോടാ, ഞാൻ തിരിച്ചു വന്നടേ. എല്ലാ നാറുകളും കേക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കൊറേ പുളിരന്മാരുണ്ടല്ലോ, അവന്മാരുടെ എങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട. ഓക്കത്തിന്റെ കൊടലിട്ടാ തിങ്ങനെ 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 വലിച്ചെടുത്ത് പോട്ടിക്കര ഉണ്ടാക്കും ഈ സാജി. ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കടാ, സകല ഡാഷുകളും കേക്കാനാ പറയണത്. കണ്ണൂർ, വെയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലും ധന്വരാശാലിന്റെ തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂര് സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും എട്ടിന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. നീയൊക്കെ മെനച്ചുകുത്തി നടക്കേണ്ടടാ. വേണ്ട വേണ്ടെന്ന് വിചാരിച്ചപ്പ എല്ലാവരും കൂടി തലേക്കേറി തിന്ന മെഴുകി നിരങ്ങി. നിനക്കൊന്ന് അറിയേലേ ഈ വരുവാൾ പ്രാചീനെ, ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ, എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ, ഒത്തനി തന്റെ ലോകം മതി. ഷാജി ഇല്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഡെൻവറാസൻ ബ്രാഞ്ചും കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്ന പെറ്റുവീണപ്പ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണീച്ച് കേടികളാടും. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതൊരു കബൂർ സ്ഥലമാണ് വെച്ചാനെ, കളങ്കലിയൊക്കെ കളങ്കലിയൊക്കെ.
ഹലോ ഹലോ മോനേട്ടാ, നേരത്തെ എന്താ പറ്റിയേ? ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നല്ലോ. അത് ഇവിടെ തിരക്കായിരുന്നു. റോളിന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്നും പറയാറായില്ലേ? ഉടനെ തീരുമാനമാവും. പിന്നെ നീ ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉണ്ണിയുടെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ അച്ഛനെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും. നീ അവനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ സാവിത്രി. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേറൊരു ലോകമാ മോനേട്ടാ. അത് ഇത് നമ്മുടെ ലോകമല്ല, സിനിമയാ സിനിമ. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കള്, ശത്രുക്കള്, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം.